നമസ്കാരം എല്ലാവർക്കും, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്നും വിയർപ്പ് നാറ്റം ഒഴിവാക്കാം എന്നതാണ്. പലരെയും അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യമാണ് വിയർപ്പ് നാറ്റം. എല്ലാവരുടെയും കോൺഫിഡൻസ് തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ് ഈ വിയർപ്പ് നാറ്റം. അപ്പോൾ ഈ വിയർപ്പ് നാറ്റം നമ്മുടെ ശരീരത്തിൽ നിന്നും എങ്ങനെ ഒഴിവാക്കാം എന്ന ചെറിയ ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വിയർപ്പ് നാറ്റം ഒഴിവാക്കുവാനായി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് മാക്സിമം എരിവുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക എന്നതാണ്. ഈ എരിവുള്ള ഭക്ഷണങ്ങളാണ് വിയർപ്പ് നാറ്റം ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പോൾ എരിവുള്ള ഭക്ഷണത്തിന്റെ അളവ് മാക്സിമം കുറച്ച് നമുക്ക് വിയർപ്പ് നാറ്റത്തിന്റെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡിന്റെ അളവ് കുറയ്ക്കുക എന്നത്. ഈ വിയർപ്പ് കുറയ്ക്കാൻ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മദ്യപിക്കാതിരിക്കുക അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാതിരിക്കുക എന്നതാണ്. ഈ മദ്യപിക്കുന്നവരിലും സിഗരറ്റ് വലിക്കുന്നവരിലും കൂടിയ അളവിലാണ് വിയർപ്പിന്റെ ഉൽപാദനം നടത്തുന്നത്. അപ്പോൾ ഈ കൂടിയ അളവിൽ വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നുള്ള ദുഷിച്ച ഗന്ധവും ആ വിയർപ്പും കൂടി വരും. അപ്പോൾ നമ്മൾ ഈ മദ്യവും സിഗരറ്റും മാക്സിമം നമ്മൾ വർജിക്കണം. വിയർപ്പ് നാറ്റം ഒഴിവാക്കാൻ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഉപാധിയാണ് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നത്. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ ഈ വിയർപ്പ് നാറ്റം നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ നല്ല വൃത്തിയുള്ള കോട്ടൺ അണിവസ്ത്രങ്ങളും ധരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിയർപ്പ് നാറ്റം ഒഴിവാക്കാൻ പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സൺസ്ക്രീൻ വല്ലപ്പോഴും ആഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും നമ്മുടെ മുഖത്ത് പുരട്ടുക അല്ലെങ്കിൽ ശരീരത്തെ പുരട്ടുക എന്നതാണ്. സൺസ്ക്രീൻ പുരട്ടിയാൽ അതായത് സൂര്യൻ്റെ ചൂട് തടയുകയും അങ്ങനെ വിയർപ്പിൻ്റെ അളവ് ഒരു പരിധിവരെ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് വിയർപ്പിൻ്റെ രൂക്ഷഗന്ധം നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് നാറ്റം ഒഴിവാക്കാനായി അടുത്തതായി ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. ഇത് ചെയ്യുവാണെങ്കിൽ മിക്കവാറും ഉള്ള എല്ലാവരുടെയും വിയർപ്പ് നാറ്റം ഒഴിവാകുന്നതാണ്. അതായത് നമ്മൾ കുളിക്കുന്ന സമയത്ത് തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കാൻ ശ്രമിക്കണം. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും രണ്ടും രണ്ടാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള വിയർപ്പ് പോവുകയും അതേപോലെ തന്നെ നമ്മുടെ ശരീരം തണുക്കുകയും ചെയ്യും. നമ്മുടെ ശരീരം തണുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വിയർക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കും, വിയർക്കാൻ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. അങ്ങനെ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ആ വിയർപ്പിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ വിയർപ്പിൻ്റെ ആ ദുർഗന്ധവും നമുക്ക് മാറ്റാൻ പറ്റും. ശരീരത്തിൽ മഞ്ഞൾ പുരട്ടുകയാണെങ്കിൽ നമ്മുടെ വിയർപ്പ് നാറ്റം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. കാരണം മഞ്ഞളിൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അവ ഈ വിയർപ്പ് നാറ്റം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുകയും തന്മൂലം നമ്മൾ വിയർത്താൽ പോലും അത് ദുർഗന്ധം വമിക്കാത്ത വിയർപ്പാവുകയും ചെയ്യും. അപ്പോൾ ശരീരത്തിൽ മഞ്ഞൾ പുരട്ടുന്നതും വിയർപ്പ് നാറ്റം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വിയർപ്പ് നാറ്റം ഒഴിവാക്കാൻ പറ്റുന്ന മറ്റൊരു ടിപ്പാണ് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കുളിക്കുക എന്നത്. ഈ ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലുള്ള ദുർഗന്ധം അങ്ങ് ഇല്ലാതാവുന്നു. തീർച്ചയായിട്ടും നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഈ ചെറുനാരങ്ങ നീര് ചേർത്തൊന്ന് പരീക്ഷിച്ച് നോക്കണം. തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് കാണുന്നതാണ്. വിയർപ്പ് നാറ്റം ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദിവസം രണ്ട് നേരമെങ്കിലും കുളിക്കുക എന്നാണ്. നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരം തണുക്കുകയും അങ്ങനെ വിയർപ്പുണ്ടാകുന്നത് ഒരു പരിധിവരെ കുറയുകയും ചെയ്യും. അപ്പോൾ രണ്ടു നേരം കുളിക്കണം. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിയോഡ്രന്റുകളും പെർഫ്യൂമുകളും ഉപയോഗിക്കുന്ന പലർക്കും അലർജി ആയിരിക്കും. അലർജി ആയവർക്ക് വേണ്ടിയുള്ള ടിപ്പാണ് ഞാൻ ഈ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നാരങ്ങ മുറിച്ച് അതിൻ്റെ നീര് നമ്മൾ കക്ഷത്തിൽ പുരട്ടുകയാണെങ്കിൽ നമ്മുടെ വിയർപ്പിൻ്റെ ദുർഗന്ധം ഒരു പരിധിവരെ ശമിക്കുന്നതാണ്. അത് ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച സംഗതിയാണ്. അപ്പം നിങ്ങൾക്കും അത് പരീക്ഷിക്കാവുന്നതാണ്. ഡിയോഡ്രൻറ്റും സ്പ്രേയും പെർഫ്യൂമും ഒക്കെ പലർക്കും അലർജി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ചെയ്യാതെ തന്നെ ഈ പറഞ്ഞ ടിപ്പുകൾ ഒന്ന് പരീക്ഷിച്ചാൽ നിങ്ങളുടെ വിയർപ്പ് നാറ്റം തീർച്ചയായും മാറിക്കിട്ടുന്നതാണ്. ഞാനീ പറഞ്ഞ ടിപ്പുകൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിയർപ്പ് നാറ്റം പൂർണ്ണമായിട്ടും മാറുന്നതാണ്. 100% ഗ്യാരണ്ടിയാണ്. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. നിങ്ങളുടെ വിയർപ്പ് നാറ്റം മാറും, നിങ്ങൾ വിയർക്കുന്നതിൻ്റെ അളവും കുറയുന്നതാണ്. നന്ദി.